മനസ്സിലായത്. ഇത്രേ പറഞ്ഞോളൂ എന്റെ അടുത്ത്. എന്നെ ഞാൻ ആലോചിച്ചു, എന്നെ അങ്ങനെ ബ്ലസ്ലി രാജാവായി പറഞ്ഞിരുന്നെങ്കിൽ ഇന്നിവിടെ ഭയങ്കര അയ്യോ എന്നാ അറ്റാക്ക് നടന്ന് ഞങ്ങളെല്ലാം കയറി നിൽക്കേണ്ടി വന്നു ഇന്നലത്തെ പോലെ. അമ്മയാണ് സത്യടാ, നീ ആയോണ്ട് തൂങ്ങിക്കിടന്ന നമ്മളാണെ വിട്ടുകൊടുക്കത്തില്ലേ. എന്റെ ഹൃദയം അങ്ങ് പൊട്ടിപ്പോയിടാ നിന്നോട് അങ്ങനെ ചെയ്തപ്പോ. ഞാൻ ക്ഷമിക്കത്തില്ല, അത് ഞാൻ ഒരിക്കലും ക്ഷമിക്കില്ല. പക്ഷെ ബിഗ് ബോസിന് ഇപ്പൊ എന്താ വേണ്ടതെന്ന് മനസ്സിലായല്ലോ. നമ്മൾ പവർഫുൾ ആയിട്ട് പ്രതികരിക്കണം, പ്രതികരിക്കേണ്ട എടുത്ത്. നമ്മൾ മിണ്ടാതിരിക്കാൻ പാടില്ല. ബിഗ് ബോസിന് അതാണ് വേണ്ടത്. എന്നറിയോ, ഞാൻ അന്ന് പറഞ്ഞ മിണ്ടണ്ടെന്ന് പറഞ്ഞത്, നമ്മൾ കൂടുതൽ പറയുന്നതോടും അങ്ങനത്തെ ഒരവസ്ഥയിലുള്ള ഒരാൾക്കാണ് കൂടുതൽ ഹേട്ടാ. നമ്മളൊക്കെ അല്ലാത്ത മനുഷ്യരാണ് അല്ലേ. അതുകൊണ്ടാ ചേച്ചി അത് പറഞ്ഞ, നിനക്ക് പിന്നെ മനസ്സിലായില്ല ആലോചിച്ചപ്പോ. ഞാൻ പറഞ്ഞതിന്റെ കാരണം അതായിരുന്നു. ഞാൻ പറഞ്ഞതിന്റെ കാരണം നിനക്ക് മനസ്സിലായല്ലോ, അത്രേ ഉള്ളൂ. ഇനിയില്ല, ഒരു വാക്ക് ഇനി ഒമ്പത് വാക്ക് അങ്ങോട്ട് പറയും. സത്യം ഞാൻ പറയും, നീ പറയത്തില്ലേ? ഞാൻ 300 വാക്ക് പറയും. നിന്നെ പറഞ്ഞാലും പറയണം, എന്നെ പറഞ്ഞാലും പറയണം, ആരെ പറഞ്ഞാലും പറയണം. നിന്നെ പറഞ്ഞാണെങ്കിൽ നിനക്ക് കൂടുതൽ വേദനിക്കേണ്ടത്, മനസ്സിലായ? നിന്റെ കണ്ണ്, നിന്റെ മൂക്ക്, നിന്റെ നാക്ക്, നിന്റെ ജീവൻ, നിന്റെ തല, നിന്റെ ബിഗ് ബോസ് എല്ലാം നിന്റെയാണ്. നിനക്ക് പറയുമ്പോഴും ഞങ്ങളെ പറയുമ്പോ വേദന. ഇന്നലെ ഇത്ര ദേഷ്യപ്പെടാൻ കാരണം ഞാൻ ഇന്നലെ അവിടെ പ്രതികരിച്ചില്ലെങ്കിൽ ദിൽഷയിൽ എല്ലാം കൂടെ എല്ലാരും കൂടെ തലയിൽ കയറും. പിന്നെ എനിക്ക് വേറെ ഒരു വകുപ്പും ഇല്ല. അതിനാണ് ഞാൻ എന്റെ മൂല്യങ്ങളൊക്കെ കളഞ്ഞിട്ട് ആ സാധനം എടുത്തു. ഞാൻ രണ്ടു വട്ടം മാത്രല്ല, ഞാൻ തന്നെ കണ്ടോ, ഞാൻ നടന്ന കാര്യം സത്യസന്ധമായിട്ട് ഉള്ള കാര്യമേ പറയുന്നുള്ളൂ. അപ്പൊ തന്നെ എന്റെ നേർക്ക് അങ്ങ് ചാടി വരുവാണ് എല്ലാം കൂടെ. അത് നീ കണ്ടില്ല, ഞാൻ അവിടെ നടന്ന കാര്യം നടന്നതുപോലെ പറഞ്ഞു. ഞാൻ അന്നേരം പറഞ്ഞില്ല കേട്ടോ. ഞാനിവിടെ ഇങ്ങനെ ഇപ്പം വിനയനും മറ്റു അഖിലും ഇവരെല്ലാം കൂടെ പറയണേ, അഖിലൊന്നും പറഞ്ഞില്ല. അഖില അതെ കിടക്കുമായിരുന്നു. വിനയൻ പറയും, അത് ഓ അങ്ങനൊന്നും ചെയ്യേണ്ട കാര്യമില്ലായിരുന്നു. ഓൻ ഇങ്ങോട്ട് ഇറങ്ങി വന്നു കഴിയുമ്പോൾ ഓനെ പുലുക്കി കഴിഞ്ഞാൽ അത് കിട്ടുമായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞ, അതെ ഡോക്ടർ റോബിൻ രാധാകൃഷ്ണനാണ്, അത് അങ്ങനൊന്നും എടുക്കാൻ പറ്റത്തില്ല എന്ന് ഞാൻ പറഞ്ഞു. ഉടനെ അഖില് ചാടി ഇങ്ങ് എഴുന്നേറ്റ്, എന്ത് ചേച്ചി ചേച്ചി എന്തേ പറഞ്ഞത്? ഞാൻ പറഞ്ഞു, അയാൾക്ക് നല്ല ബുദ്ധിയുള്ള മനുഷ്യനാണ്, ഇറങ്ങി വരുന്നത് ആൾക്കൂട്ടത്തിലോട്ടാണെന്ന് അയാൾക്ക് അറിയത്തില്ലേ. അന്നേരം ഈസി ആയിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു സ്ഥലത്ത് അയാൾ വെക്കുവോ? ഇല്ലല്ലോ. അതിന് ചേച്ചി ഇത്ര ബൂസ്റ്റപ്പ് കൊടുക്കുന്നത് എന്തിനാ? ഞാൻ പറഞ്ഞു, ബൂസ്റ്റപ്പ് കൊടുത്തല്ല, ഞാനുള്ള കാര്യം പറഞ്ഞോളൂ. അപ്പൊ അവനും കൊച്ചു 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 എൻ്റെ അടുത്ത് ചാടി. ഞാൻ നിനക്ക് എന്നോട് വഴക്കിടണോ? ഇട്ടോ എന്ന് പറഞ്ഞിട്ട് ഞാൻ എഴുന്നേറ്റ് അങ്ങ് പോയി. തുടങ്ങി യുദ്ധത്തില്, നമ്മളെല്ലാം യുദ്ധത്തിലായി. അങ്ങനെ ചെയ്യാൻ പാടില്ലടാ. ധർമ്മയുദ്ധം സത്യം. ഭഗവാൻ വരെ നിന്നില്ല യുദ്ധത്തിൽ, പിന്നെന്താ? ബിഗ് ബോസിന് അതാണ് ആവശ്യം. ഇപ്പം മനസ്സിലായ, നമ്മൾ പ്രതികരിക്കണം, നമ്മൾ സൈലന്റ് ആയി പോകുന്നുണ്ടെന്ന് അവർക്ക് മനസ്സിലായെന്ന് എനിക്ക് പിടികിട്ടിയത്. എന്റെ അമ്മയാണ് എന്റെ അടുത്ത് എന്തിനാലും വന്ന നല്ല തിരിച്ച് ഞാൻ കൊടുക്കും. അതിന് ഒരിതും ഇല്ല എന്ന് ഞാൻ അവന്റെ കൈ കടിക്കുകയും കൂടെ ചെയ്ത്. ഇന്ന് രണ്ടു മൂന്ന് കാര്യങ്ങളാണ്. ഒന്ന്, ജാസ്മിന് വയ്യാതായി, റോൺസൺ ചേട്ടൻ വയ്യാതായി, വിനയ് ചേട്ടൻ കരഞ്ഞു. ഇതെല്ലാം കൊണ്ടാണ് ഞാൻ എൻ്റെ പഴയ എല്ലാം ക്ഷമിക്കുന്നത്. ഇത് അഭിനയമാണെങ്കിൽ കളി വേറെ ആയിരിക്കും. പക്ഷേ വിനയ് ഇമോഷണലി വീക്ക് ആയിട്ടുള്ള ഒരാളാണ്, അത് സത്യം തന്നെയാണ്. എന്ന് വെച്ചാൽ ആ ബാത്റൂമൊക്കെ തന്നെ തന്നെ പോയി കഴുകിയില്ലേ? അപ്പം അന്ന് നിമിഷം എൻ്റെ അടുത്ത് ഇതാക്കിയപ്പം ഞാൻ രണ്ട് ടോയ്ലറ്റ്, രണ്ട് ബാത്റൂം, ആ മറ്റേ ആ ഇത് കഴുകുന്ന സ്ഥലം, മറ്റേ ആ ഇത് എല്ലാം കഴുകിയിട്ടാണ് നമ്മൾ മൂന്നുപേരുടെ ജയിൽ നോമിനേഷൻ പോയ ദിവസം, ഡോക്ടർ എനിക്ക് വേണ്ടി തോറ്റ ദിവസം ഓർമ്മയില്ലേ? അന്ന് അത്രയും പണി ഞാനെടുത്ത്. അപ്പോഴോ അങ്ങനെ എടുക്കണം, ആ ഒരു സ്പിരിറ്റിൽ എടുക്കണം. ആശി, നമ്മളിന്ന് കുത്തിയിരുന്ന് കരയാൻ പാടില്ല. നമ്മളൊന്നിലും, നമ്മളിങ്ങനത്തെ ഒരു ഷോയിലല്ലേ വന്നിരിക്കുന്നത്? നമ്മൾ ഭയങ്കര ബോൾഡായിട്ട് നമ്മളിതിനെ വിജയിച്ചേ ഇപ്പം നമ്മൾ പോവുള്ളൂ എന്നുള്ളത്. അപ്പം നാളെ തൊട്ട് എന്തായാലും ആലപ്രോഞ്ചായിട്ട്. അപ്പം നമുക്ക് ബാക്കി വരുന്നിടത്തൊക്കെ വരുന്നിടത്ത് വെച്ച് കാണാം. ആരൊക്കെ തെറിക്കും, ആരൊക്കെ വീഴും, ആരൊക്കെ പൊളിയും എന്നൊക്കെ ഇനിയിപ്പോൾ ഉടനെ കാണാം.